أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. صدق الله العلي العظيم. ആദരണീയരായ സത്യ വിശ്വാസികളെ, വിശ്വാസികളെ, സർവലോക ഭിക്ഷുതാവും നിയന്താവുമായ സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളെയും സൂക്ഷ്മമായി കൊണ്ട് അറിയുകയും കാണുകയും ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജയപരാജയങ്ങൾ സ്വർഗ നരകങ്ങൾ വിധിക്കുന്ന മാലിന്യങ്ങൾക്കായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും പാലിക്കുന്ന വിഷയത്തിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അല്ലാഹുവിൽ തഖ്വയുള്ളവരായി, അവനെ ഭയപ്പെടുന്നവരായി, അവനോട് സ്നേഹാനുരാഗമുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസീയത്തിൽ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് മക്കയിലെ മുസ്ലിഖുകൾ പല തന്ത്രങ്ങളും പല അടവുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു നിർത്തുവാൻ, ഇസ്ലാമിക പ്രബോധനത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവർ നടത്തുകയുണ്ടായി. അതിൽ പ്രകോപനങ്ങളുണ്ടായിരുന്നു, പ്രലോഭനങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ആദർശ മാർഗത്തിൽ അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഇസ്ലാമിക സമൂഹത്തിന് എക്കാലത്തും ഉണ്ടാവാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഖുറൈശികളിലെ പ്രമാണിയായിരുന്ന ഒക്കപ്പെട്ടുപിന്നെ അബി റബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം വന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മകനെ, താങ്കൾ മക്കയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ ആശയം, ഇസ്ലാം എന്ന് പറയുന്ന ആദർശം, അത് മക്കയിലെ ഒരു സാമൂഹികമായ പ്രശ്നമായി, സാമൂഹികമായി ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. ഒരു വിഭാഗം നിന്നിൽ വിശ്വസിക്കുന്ന ആളുകളും മറുവിഭാഗം നിന്ന് നിഷേധിക്കുന്ന ആളുകളുമായി മാറുകയാണ്. നമ്മുടെ മക്കയിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസങ്ങളെയും നിങ്ങൾ തള്ളിപ്പറയുന്നു. മക്കക്കാരിലെ ആദരവോടുകൂടി കാണുന്ന ആരാധ്യ വസ്തുക്കളുണ്ട്, അതിനെ നിങ്ങൾ കളവാക്കുകയാണ്. ഈ മക്കയിലുള്ള ജനങ്ങളുടെ പിതാക്കൾ അവരുടെ പിതാമഹന്മാർ കൊണ്ടുവന്ന ആചാരങ്ങളെയും മാർഗങ്ങളെയും എല്ലാം മുഹമ്മദ് താങ്കളും സംഘവും തള്ളിപ്പറയുകയാണ്. ഇത് അവസാനിപ്പിക്കുവാൻ ഞാൻ ചില കാര്യങ്ങൾ പറയാം. എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ താങ്കളുടെ മുന്നിൽ വെക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മുസ്ലിക്കായിരുന്ന റസൂലുള്ളാഹി റബിഅ എന്ന് പറയുന്നു. റസൂല് ഓക്കെ, അങ്ങനെ ചെയ്യാം. താങ്കൾ പറയുക, അബുൽ വലീദ് താങ്കൾ പറയാനുള്ളത് പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞപ്പോ
ഈ അമുൽ വരീതി എന്ന വിളിപ്പേരുള്ള അസുബത്തുവിന് അഭിയറക്കിയ അദ്ദേഹം പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവനെ, താങ്കൾക്ക് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാം അല്ലെങ്കിൽ താങ്കൾ വാദിക്കുന്ന ആശയം കൊണ്ട് താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം സമ്പത്താണെങ്കിൽ മക്കയിലുള്ള എല്ലാ സമ്പത്തുകളും ഒരു കൂട്ടി ഞങ്ങൾ താങ്കൾക്ക് നൽകാം. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരാക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ മാറ്റാം. അതല്ല, താങ്കൾക്ക് പ്രശസ്തിയും ഉന്നതമായ സ്ഥാനവുമാണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ അത് നൽകുവാൻ തയ്യാറാണ്. അതിനു അപ്പുറം ഈ നാടിന്റെ അധികാരം താങ്കൾക്ക് ആവശ്യമെങ്കിൽ ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ അധികാരിയായി മലിക്കായി രാജാവായി താങ്കളെ വാഴിക്കുവാൻ ഞങ്ങൾ സന്നദ്ധമാണ്. അതല്ല താങ്കൾക്ക് വേണ്ടത് മക്കയിലെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകളെയാണെങ്കിൽ ഞങ്ങൾ അതും നൽകുവാൻ സന്നദ്ധമാണ്. ഇനി അതല്ല, ഇത് താങ്കളുടെ മാനസികമായ വല്ല പ്രശ്നവുമാണെങ്കിൽ അതിനെ ചികിത്സിക്കുവാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ബിഷപ്പുകാരന്മാരെ വലിയ വലിയ വൈദ്യന്മാരെ ഞങ്ങൾ കൊണ്ടുവന്നേക്കാം, ഇത് അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. റസൂൽ ശാന്തമായി തന്നെ കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ ഖദ് ഫറബത യാ അബൽ വലി, അബൽ വലിയെ താങ്കൾ പറഞ്ഞത് തീർന്നോ, ഇനി ഞാനെന്ന് പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. അബൽ വലീദ് അഥവാ അത്തുബ അത് കേൾക്കുവാൻ തയ്യാറാകുന്നു. സൂറത്തുൽ ഫുസ്സിലത്തിന്റെ തുടക്കഭാഗം മുതൽ അവസാന ഭാഗം വരെയുള്ള മനോഹരമായ ആയത്തുകൾ അങ്ങനെ ഓതി കേൾപ്പിക്കുകയാണ് എന്ന് പറയുന്ന ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു എന്നൊക്കെയുള്ള ആയത്തുകൾ, അല്ലാഹുവിന്റെ സവിശേഷമായ സന്തോഷ വാർത്തകൾ അടങ്ങുന്ന ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ്. ആ സൂറത്തിന്റെ അവസാനത്തിൽ സുജൂദ് ചെയ്യുവാനുള്ള ഒരു ആയത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് സുജൂദിലേക്ക് പോയപ്പോ എതിരാളിയായിരുന്ന അസ്ബത്ത് ബിൻ റബിയയും അറിയാതെ സുജൂദിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ മുഖമാകെ വിളറി വെളുത്തു. അതുവരെ വന്ന റസൂലിനെ കാണുവാൻ വന്ന അസ്ബയെല്ലാം ഇപ്പോഴുള്ളത് മനസ്സിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് മടങ്ങിപ്പോവുകയാണ്. ഇത് കാണുന്ന എതിരാളികൾ, ഇത് കാണുന്ന മക്കയിലെ മുസ്ലിംകൾ ഉത്തുബയോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ അത്തുബ നീ മുഹമ്മദിന്റെ അടുത്തുപോയ പോലെ എല്ലല്ലോ മടങ്ങി വരുന്നത്, എന്താ പറ്റിയത്? അത്തുബ പറഞ്ഞു, അള്ളാഹുവിനവർക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവാണ് സത്യം, അവർ അള്ളാഹു വിശ്വസിക്കുന്നവരാണ്, പക്ഷെ അള്ളാഹുവിന്റെ ഇടയിൽ ഇടയാളുകളെ ചേർക്കുന്നവരാണ് അവര്. അത്തുബ പറയുകയാണ്, ഞാൻ ഇന്നേ വരെ ഇത്ര മനോഹരമായ വാക്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം പാരായണം ചെയ്യുന്ന ഖുർആൻ എന്ന് വാദിക്കുന്ന ആ കാര്യമുണ്ടല്ലോ, അത് കവിതയല്ല, അത് മാരണമല്ല, ജ്യോത്സ്യമല്ല, അത് എന്തോ അത്ഭുതകരമായ കാര്യമാണ്. നമുക്ക് നല്ലത് അവൻ മുഹമ്മദിനെ എതിർക്കാതിരിക്കാനാണ് നമുക്ക് നല്ലത്. ഒന്നുകിൽ മുഹമ്മദ് അറേബ്യയുടെ അധിപനായി കണ്ടു മാറും, അന്ന് നമുക്കും അഭിമാനിക്കാം. അതല്ലെങ്കിൽ അറേബ്യയിലുള്ള മറ്റ് ആളുകൾ മുഹമ്മദിനെ തകർത്തു എന്ന് വന്നേക്കാം, നമുക്ക് ഇപ്പൊ അടഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുകയാണ്. എങ്ങനെയാണ് ഉത്തുബയിൽ പോലും ഒരു മാറ്റത്തിന്റെ ലാഞ്ചനയുണ്ടായത്? ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്, ഇസ്ലാമിന്റെ എതിരാളിയാണ്. ഖുർആൻ ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ നമ്മൾ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയാണ് ഒന്നാമത് ഉണ്ടാവുക. അതിലിങ്ങനെ പ്രാർത്ഥനകളാണ്, ഇഹ്ദിന സിറാത മുസ്തഖീം സിറാത അല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഋജുവായ ചൊവ്വായ മാർഗത്തെ നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. അനുഗ്രഹീതരായ ആളുകളുടെ ഏറ്റവും മനോഹരമായ മാർഗം ഞങ്ങൾക്ക് നൽകണം. ഒന്നാമത്തെ പേജ് അതാണ്.
രണ്ടാമത്തെ പേജ് എടുത്ത് മനസ്സു നോക്കുമ്പോ സൂറത്തുൽ ബഖറ തുടങ്ങുകയാണ്. നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ ചോദിച്ച ചൊവ്വായ മാർഗമുണ്ടല്ലോ, നേരായ പാതയുണ്ടല്ലോ, ആ പാതയാണ് ദാലിക്കൽ കിതാബ്, ആ ഗ്രന്ഥമാണിത്. ഒരു സംശയവും വേണ്ട. ഉദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മാനുക്കൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടുത്ത് ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള സന്മാർഗ ദർശനമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന ഖുർആനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സൂറത്തു ഇബ്രാഹീമിൽ ഖുർആനെ കുറിച്ച് മനോഹരമായ ഒരു ഉപമയുണ്ട്. ആ ഉപമ ഇങ്ങനെയാണ്: കിതാബ് അൻസല്ലാഹു ഇലൈക ലിഖ്രിജ അന്നാസ മിനൽ ളുമാതി ഇലൻ നൂർ. ഒരുപാട് അന്ധകാരങ്ങൾ ലോകത്ത്, ഒരുപാട് അന്ധകാരങ്ങളുണ്ട്, ഒരുപാട് അന്ധകാരങ്ങൾ. അല്ലാഹുവല്ലാത്ത എല്ലാ ശക്തികളും അന്ധകാരങ്ങളാണ്. വ്യത്യസ്തമായ അന്ധകാരങ്ങൾ ലോകത്തുണ്ടാവുന്നു. ബഹുദൈവവിശ്വാസമുണ്ട്, ശിർക്കുണ്ട്, മതനിരാശമുണ്ട്, മതരാഹിത്യമുണ്ട്, തോൽവികൾ പോലെ ജീവിക്കുന്ന ഏർപ്പാടുകളുണ്ട്. ഇങ്ങനെയൊക്കെ പല പല അന്ധകാരങ്ങളുണ്ട്. ഒരുപാട് അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യനെ ഒറ്റപ്രകാശത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് അള്ളാഹു എന്ന ഒരൊറ്റ വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ സാധ്യമാകുന്ന അള്ളാഹുവിന്റെ അപാരമായ ഗ്രന്ഥമാണ്. അള്ളാഹു ഖുർആനെ വിശേഷിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്, അള്ളാഹുവിന്റെ അമാനുഷികമായ സിദ്ധാന്തമാണ്. എങ്ങനെയാണ് ഒരു കാര്യം അമാനുഷികമാവുക? മനുഷ്യന് ചെയ്യാൻ സാധ്യമല്ലാത്തതാണല്ലോ അമാനുഷികം എന്ന് പറഞ്ഞാൽ, അതാണല്ലോ എന്ന് പറഞ്ഞാൽ അമാനുഷികമായ മനുഷ്യനെ തളർത്തിക്കളയുന്ന ഒരു കാര്യം. അള്ളാഹു വെല്ലുവിളിക്കുക, നിങ്ങള് ജിന്നുകളും മനുഷ്യന്മാരും എല്ലാം കൂടി, എന്നിട്ട് കൂടിയിട്ട് ഖുർആൻ, ഈ ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വെല്ലുവിളിക്കുന്നു. ലാ യഅതൂന ബിമിസ്ലിഹി വലവ കാന ബഅദുഹും ലിബഅദി ളഹീറ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാൽ പോലും അങ്ങനെ ഒരു മഹനീയമായ, ഉജ്ജ്വലമായ, ഇത്രത്തോളം സ്വാധീനം ഉണ്ടാക്കുവാൻ സാധ്യമാകുന്ന ഒരു ഗ്രന്ഥത്തെ കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾക്ക് അസാധ്യമാണ്. ഇത് അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. ലോകത്തിൽ എത്ര സാഹിത്യകാരന്മാർ കടന്നുപോയി, എത്ര മഹാന്മാർ കടന്നുപോയി, എത്രയെത്ര എഴുത്തുകാർ കടന്നുപോയി, എന്തെല്ലാം ലോകത്ത് രചിക്കപ്പെട്ടു. പക്ഷേ 14 നൂറ്റാണ്ടുകൾ കാലമായിട്ടും ഒരു മാറ്റവുമില്ലാത്ത വിശുദ്ധ ഖുർആൻ. മറ്റുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ഭാഷ മനുഷ്യൻ മറന്നുപോയിട്ടുണ്ട്. അതെല്ലാം ആ ഭാഷയുടെ ശൈലിയെല്ലാം മാറിയിട്ടുണ്ട്. നിങ്ങളെ ലോകപ്രസിദ്ധനായ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഷേക്സ്പിയറിന്റെ ഒറിജിനൽ, അദ്ദേഹം ഒറിജിനലായിക്കൊണ്ട് എഴുതിയ എഴുത്തുകൾ വായിച്ചു നോക്കിയാൽ ഇന്ന് ഇംഗ്ലീഷ് നന്നായി പഠിച്ചതാക്ക് പോലും മനസ്സിലാവില്ല. കാരണം ഭാഷ മാറിപ്പോയിട്ടുണ്ട്, വാക്കുകൾ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ 14 നൂറ്റാണ്ടുകളിൽ അതൊരു വലിയ സമയമാണ്. ആ സമയത്ത് അറേബ്യൻ ഭാഷ, അറബി ഭാഷ എങ്ങനെയാണോ അതിന്റെ സൗന്ദര്യത്തോട് നിലനിന്നത്, അതേ സൗന്ദര്യത്തോടുകൂടി ഇന്നും മുന്നോട്ട് പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷയിൽ ഒന്നാണ് അറബി ഭാഷ എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആന്റെ ഭാഷയാണ് ഇന്നും പ്രസക്തമായി ലോകത്ത് മനുഷ്യർക്ക് പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത വിധമുള്ള അള്ളാഹുവിന്റെ വെല്ലുവിളിയാണെന്ന് കാണുവാൻ സാധ്യമാകുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ ദുർബലനാണ് എന്നുള്ള. ഇന്നൽ ഇൻസാന ഖുലിഖ ളഈഫ, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, ഇദാ മസ്സഹു ശർറു ജസുഅ വഇദാ മസ്സഹു ഖൈറു മനുഅ. മനുഷ്യൻ അങ്ങേയറ്റം ദുർബലനായവനാണ്. അവന് നന്മയുണ്ടാകുമ്പോ വൈദാ മസ്സഹു ഖൈറു മനുഅ, വൈദാ മസ്സഹു ശർറു ജസുഅ, അവന് തിന്മയുണ്ടാകുമ്പോ അവൻ വല്ലാതെ
വ്യസനിക്കും, ബേജാറാവും, പ്രയാസങ്ങളുണ്ടാവും, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവൻ നന്മയുണ്ടാകുമ്പോ അവൻ അഹങ്കാരിയായി മാറും, ആ നന്മകളെ പിടിച്ചുകൊണ്ടുവന്നവനായിട്ട് മാറും. ഈ ദുർബലനായ മനുഷ്യന് കരുത്തുക വരുവാൻ സാധ്യമാകുന്ന ഒരു ഒരു കാര്യം ലോകത്തുണ്ടെങ്കിൽ ഇന്ന ഈ ഖുർആനെ മനുഷ്യനെ നയിക്കുന്നത് ഏറ്റവും ശക്തിയുള്ള മാർഗത്തിലേക്കാണ് എന്ന് വിശുദ്ധ ഖുർആനെ കുറിച്ച് തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സൂറത്തുൽ ജിന്നുണ്ട് ഖുർആനിൽ. സൂറത്തുൽ ജിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളുമായി കൊണ്ട് സംസാരിച്ച ആ ഒരു സമയത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിൽ ജിന്നുകൾ പറയുകയാണ്, ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹദി ഇലർ റുഷ്ദ് ഫആമന്നാ ബിഹി. ഏറ്റവും മനോഹരമായ ഖുർആൻ ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ആ ഗ്രന്ഥം നയിക്കുന്നത് മനുഷ്യനെ നയിക്കുന്നത് റുഷ്ദിലേക്കാണ്, വിവേകത്തിലേക്കാണ് എന്ന് ഈ ജിന്നുകൾ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നതായിട്ട് കാണുവാൻ സാധ്യമാകുന്നു. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ സ്വീകരിച്ചത്? നമ്മുടെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരിക്കൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഏറ്റവും പ്രിയങ്കരനായ സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സുബഹിക്ക് വിളിക്കുവാൻ വേണ്ടി പോകുന്ന സമയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഈ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുവാൻ വേണ്ടി, സുബഹിക്ക് പള്ളിയിലേക്ക് വിളിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലിനെ കുറിച്ച് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താടിരോമങ്ങൾ നനഞ്ഞു പോയിട്ടുണ്ട്, കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ വസ്ത്രങ്ങൾ നനഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വീണ്ടും പറയുന്നുണ്ട്, പിന്നെയും പറയുന്നുണ്ട്, അദ്ദേഹം നിൽക്കുന്ന ആ ഇടം, ആ ഭൂമി അതും കണ്ണീര് കൊണ്ട് കുതിർന്നു പോയിട്ടുണ്ട്. അങ്ങനെ ബിലാൽ ദേവതാ എന്ന് വിളിക്കാൻ വേണ്ടി വരുമ്പോ റസൂലിനെ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലേ, ഖഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. റസൂലേ, താങ്കൾക്ക് സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു പൊറുത്തു നിന്നില്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് താൻ പ്രയാസപ്പെടുന്നത്? റസൂൽ പറയുന്ന വർത്തമാനം, യാ ബിലാൽ അഫല അകൂന അബ്ദൻ ശുക്കൂറ, അല്ലയോ ബിലാലെ, ഞാൻ അള്ളാഹുവിന്റെ നന്ദിയുള്ള അടിമയായിട്ട് മാറണ്ടേ? അള്ളാഹുവിന്റെ നന്ദിയുള്ള അടിമയായിട്ട് മാറണ്ടേ എന്ന് മാത്രമല്ല, ലഖദ് നുസില ജാല ലൈലത്തി ആയാതുൻ വൈലുൻ ലിമൻ ഖറഹാ വലം യതഫക്കറ ഫീഹാ, എന്റെ മേൽ ഇന്നലെ ചില ആയത്തുകൾ ഇറങ്ങി, ആ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ ഉണ്ടാവും, അവർക്ക് നാശം സംഭവിക്കട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ആയത്തോടുകയാണ്, ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫി ലൈലി വൻ നഹാരി ലആയാതിൻ ലഉലിൽ അൽബാബ്. സൂറത്തു ആലി ഇംറാനിലുള്ള 191-ാമത്തെ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ, അത് കണ്ടിട്ട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ രാവും പകലുമെല്ലാം മാറി വരുന്നതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ള അള്ളാഹുവിന്റെ ആയത്തുകൾ, ഇങ്ങനെയുള്ള ഖുർആനിക വചനങ്ങൾ അത് കണ്ടിട്ടും കേട്ടും അതിനെ കുറിച്ച് ആലോചിക്കാത്തവരുണ്ടല്ലോ, അവർക്ക് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഖുർആനിനെ പഠിക്കുക മാത്രമല്ല, ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം. അപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു 45 അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടി ഇറങ്ങിയ, റസൂലിന്റെ കഴുത്തു വെട്ടുവാൻ ഇറങ്ങിയ അതേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വന്നിട്ട്, റസൂലെ, എന്റെ വാലിദ താങ്കൾക്ക് സമർപ്പിച്ചിരിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്തുൽ തൗഹീദ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കഠിന ഹൃദയനായ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ട് പറയിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? സൂറത്തു ത്വഹ, ത്വഹ മാ അൻസല അലൈക ഖുർആന തശ്ഹ എന്നുള്ള അള്ളാഹുവിന്റെ മനോഹരമായ വചനങ്ങളാണ്.
അല്ലാഹു പറയുന്നുണ്ട് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു നസ്സല അഹ്സന ഹദീസ് കിതാബൻ മുതശാബിഹൻ മതാനി തഖ്ഷഅറു മിൻഹു ജുലൂ മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൂന റബ്ബഹും തുമ്മ തദീന ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. ഏറ്റവും മനോഹരമായ വർത്തമാനങ്ങളാണ് ഖുർആൻ. ആ ഖുർആനെ പരസ്പരം സാദൃശ്യമുള്ളതാണ്, അത് ആവർത്തിച്ചു വരുന്നതാണ്. അത് വിശ്വാസികളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അവരുടെ ഹൃദയ അവരുടെ തൊലിപ്പുറത്ത് രോമാഞ്ചം ഉണ്ടാക്കും. ഖുർആനിലെ വചനങ്ങൾ കേൾക്കുമ്പോ അവരുടെ അവർക്ക് രോമാഞ്ചം ഉണ്ടാകും. അവരുടെ ഹൃദയവും അവരെ തൊലിയുമെല്ലാം അള്ളാഹുവിന്റെ ദിക്രിലേക്ക് ഞാൻ അലിയും എന്ന് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത്രയും വല്ലാത്ത ശക്തിയുള്ളതാണ്. ഖുർആൻ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അത് വെറുതെ പറഞ്ഞല്ലോ. നിങ്ങൾ ഏറ്റവും നല്ലവർ, ഏറ്റവും നല്ലവര് വലിയ വാഹനങ്ങളുള്ളവരല്ല, വലിയ വീടുകളുള്ളവരല്ല, വലിയ സ്ഥാനങ്ങളോ വലിയ വലിയ പദവികളോ ഉള്ളവരല്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുന്നവരും ഖുർആൻ പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും മികച്ചവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിലെ ഒരു രംഗത്തെ കുറിച്ച് റസൂൽ പറയുന്നുണ്ട്. അത് അന്ത്യനാളിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയനായി നിൽക്കുമ്പോ അവിടെ ചില മാതാപിതാക്കളെ അള്ളാഹു പ്രത്യേകമായി കൊണ്ട് ക്ഷണിക്കുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് കയറി വരണം. അങ്ങനെ അവരെ പ്രത്യേകം വിളിക്കുന്നു. വിളിച്ചിട്ട് അവർക്കൊരു കിരീടമണിയിക്കുന്നുണ്ട്. കിരീടമണിയിക്കുകയാണ്. അതിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അത് സൂര്യപ്രകാശത്തോളം ഉജ്വലമാണ്, മനോഹരമാണ്. അവിടെ ആ മാതാപിതാക്കൾ ചോദിക്കും, അല്ലാഹുവേ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ആദരിക്കുന്നത്, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ആദരിക്കുന്നത്? നിങ്ങളെ മക്കൾ ഖുർആൻ പഠിച്ചിട്ട് അത് ജീവിതത്തിൽ സ്വീകരിച്ചതിന്റെ പ്രതിഫലമായി ഞങ്ങൾ മാതാപിതാക്കൾക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ഉപഹാരമാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് കിരീടം ലഭിക്കട്ടെ, അള്ളാഹുവിന്റെ ആദരവ് ലഭിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഉമ്മനെയും ഉപ്പയെയും അള്ളാഹു ആദരിക്കട്ടെ. ഖുർആനെ സ്നേഹിക്കുന്ന കുടുംബങ്ങളായി മാറുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഖുർആനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ യളഉ അല്ലാഹുവിന് ചില കൂട്ടക്കാരുണ്ട്, ചില ആളുകളുണ്ട് എന്ന് ചോദിച്ചപ്പോ അവർ സഹാബികൾ ചോദിച്ചു, റസൂലെ ആരാണവർ, ആരാണവർ? അല്ലാഹു റസൂൽ പറഞ്ഞു, അത് ഹും അഹ്ലുൽ ഖുർആൻ വഅഹ്ലുല്ലാഹി വഖാസതുഹ്. അവർ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആളുകളാണ്, അവർ അല്ലാഹുവിന്റെ കൂട്ടക്കാരാണ്. വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കിതാബ് കൊണ്ട് ചില ആളുകളെ ഉയർത്തും, മറ്റു ചില ആളുകളെ തകർത്തുകളയുമെന്ന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ അള്ളാഹു നമ്മളെ ഉയർത്തും. നമ്മുടെ കയ്യിൽ, നമ്മുടെ ഷെൽഫിൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ, നമ്മുടെ സംവിധാനങ്ങളിൽ ഖുർആൻ ഉണ്ടായിട്ട് പോലും, നമ്മുടെ യൂട്യൂബിൽ ഖുർആനികമായ മനോഹരമായ പാരായണങ്ങൾ ഉണ്ടായിട്ട് പോലും, നമ്മുടെ എല്ലാ കൈകളിൽ വ്യത്യസ്തമായ വെബ്സൈറ്റുകളിൽ മനോഹരമായ ഖുർആനിന്റെ തഫ്സീർ ഉണ്ടായിട്ട് പോലും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ സന്നദ്ധമാകാതെ, ഒരു അതിന് സമയം കിട്ടാതെ നടത്തുമാറുകളുണ്ടാകുന്നു. അവർ അല്ലാഹു പ്രത്യേകമായിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം പറയുന്ന, എന്റെ ഈ ഖൗമ് അവർ അല്ലാഹു ഖുർആനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് സാക്ഷ്യം പറയുന്നു. അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്, ഓ മുഅസ്സസ്തേ സമാനേ മേ മുസൽമാൻ ഹോക്കർ ഓർ തും ഖർഹുയേ താരിഖെ ഖുർആൻ ഹോക്കർ. ലോകത്ത് വിജയിച്ച മുസൽമാനുകളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അവർ മുസ്ലിങ്ങളായിട്ട് മുസ്ലിങ്ങളായി മുന്നോട്ട് പോയി. ഓ മുഅസ്സസ്തേ സമാനേ മേ മുസൽമാൻ ഹോക്കർ, കാലങ്ങളായിട്ട് ആ കൂട്ടരെ മനോഹരമായി കൊണ്ട് ഇസ്സത്തുള്ളവരായി ശക്തിയുള്ളവരായിട്ട് മുന്നോട്ട് പോയി. ഖുർആൻ നിങ്ങൾ തകർന്നുപോയിരിക്കുന്നു,
നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് മാറിയിരിക്കുന്നു. എന്താ കാരണം? താരിഖെ ഖുർആൻ ഹക്കർ, ഖുർആനിനെ വലിച്ചെറിഞ്ഞവർ ആയി മാറിയപ്പോ. പ്രിയമുള്ളവരെ, ഒരു ദിവസം നമ്മൾ എത്ര സമയമാണ് വിശുദ്ധ ഖുർആന് വേണ്ടി നീക്കി വെക്കുക? എത്ര സമയമാണ് നമ്മൾ ഒരാഴ്ചയിൽ എത്ര മണിക്കൂറുകളാണ് നമ്മൾ അതിനു വേണ്ടി നീക്കി വെക്കുവാൻ തയ്യാറാകുന്നത്? നമ്മൾ പരിശോധിക്കണം. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ റമദാൻ കടന്നു വരികയാണ്. ഖുർആനിന്റെ മാസമാണ്. എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം. മക്കളെയും കുടുംബത്തെയും ഖുർആൻ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് റമദാനിനെ സ്വീകരിക്കുക എന്ന് പ്ലാൻ ചെയ്യണം. പദ്ധതികൾ ആവിഷ്കരിക്കണം. ഒരു തവണയെങ്കിലും എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ മാറണം. ഖുർആൻ പഠിച്ചതെല്ലാം വീണ്ടും റിവൈൻഡ് ചെയ്യണം, അതിനെ പരിശോധിക്കണം. അങ്ങനെ ഖുർആനിന്റെ ആളുകളായി, അഹ്ലുൽ ഖുർആനായിട്ട് മാറുവാൻ നമുക്ക് സാധ്യമാവണം. പഠിച്ചവർക്ക് നമ്മളെ അതിനെ അനുഗ്രഹിക്കുന്നതാണ്. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.